അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എല്ലാ കുഞ്ഞുമക്കൾക്കും കഥ കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ മിസ് എൻ്റെ കുട്ടികൾക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പണ്ട് ഒരു കാട്ടിലുണ്ടല്ലോ ഒരു കുറുമ്പനായ ആനക്കുട്ടി ഉണ്ടായിരുന്നു. ആനക്കുട്ടിയുടെ പേരെന്തായിരുന്നു എന്നറിയോ? കുട്ടിശങ്കരൻ. അപ്പോൾ മഹാവികൃതിയായിരുന്നു നമ്മുടെ കുട്ടിശങ്കരൻ. ആര് പറഞ്ഞാലും കേൾക്കില്ല. അമ്മ അച്ഛനൊക്കെ പിന്നാലെ നടന്നിട്ട് പറയും, ഒന്ന് ഒതുങ്ങിയിരിക്കുക, ഒന്ന് പറയുന്നത് കേക്ക് കുട്ടിശങ്കര എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും. എവിടെ ആളിതൊന്നും കേൾക്കില്ല, ഫുൾ കുറുമ്പ് കാണിച്ചിട്ട് മൊത്തം കാട്ടിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കലാണ് നമ്മുടെ കുട്ടിശങ്കരൻ്റെ പണി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്താണ്ടായി എന്നറിയോ? കുട്ടിശങ്കരൻ നമ്മുടെ ആനയമ്മയോടോ അച്ഛനോടോ വീട്ടിൽ ആരോടും പറയാതെ ഒറ്റയ്ക്ക് കൂട്ടുകാരുടെ കൂടെ ഉൾക്കാട്ടിലേക്ക് പോയി. അമ്മയും അച്ഛനൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവരുത്, പറയാതെ എങ്ങോട്ടും പോവാൻ പാടില്ല, അമ്മയുടെയോ അച്ഛൻ്റെയോ കൂടെ മാത്രമാണ് എങ്ങോട്ടെങ്കിലും പോവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് പറയണം, ഇതൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. ആര് കേൾക്കാൻ? നമ്മുടെ കുട്ടിശങ്കരനുണ്ടോ കേൾക്കുന്നു? ആ കൂട്ടുകാരെല്ലാവരും കൂടെ വന്ന് വിളിച്ചപ്പോൾ കുട്ടിശങ്കരൻ എന്ത് ചെയ്തു? അവരുടെ കൂടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി ഒറ്റ പോക്കാം. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ദാ കുറേ കൂട്ടുകാരനിട്ടോ, മോയലച്ചൻ, മാൻ, കുറുക്കൻ, കോഴി എന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാരുണ്ട് നമ്മുടെ ആനക്കുട്ടന്. അപ്പോൾ കുട്ടിശങ്കരനും കൂട്ടുകാരും കൂടെ ഇങ്ങനെ നല്ല ഉല്ലസിച്ച് ആഘോഷമായി സന്തോഷപൂർവ്വം ഇങ്ങനെ കാട്ടിലൂടെ ഓടിച്ചാടി ഓടിച്ചാടി നടക്കുമായിരുന്നു. അങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അതാ ഒരു സംഭവം ഉണ്ടായി. എന്താണ്ടായിന്നറിയോ? നമ്മുടെ കുട്ടിശങ്കരനില്ലേ, ദാ പതോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയിലേക്ക് അങ്ങോട്ട് വീണു. അപ്പോൾ എന്താ സംഭവം? നമ്മുടെ വേട്ടക്കാരില്ലേ, ആരാ വേട്ടക്കാർ? ആ നമ്മുടെ പുലീനി ആനേനെയൊക്കെ പിടിക്കാൻ വെട്ടി വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ വരുന്ന വേട്ടക്കാർ പുലീനെയോ കടുവേനെയോ എന്തിനോ പിടിക്കാൻ വേണ്ടിയിട്ട് കുഴിച്ചു വെച്ച ഒരു കുഴിയായിരുന്നു. അതിൽ ചെന്ന് പെട്ടതോ പാവം നമ്മുടെ കുട്ടിശങ്കരൻ. കുട്ടിശങ്കരൻ കുഴിയിലേക്ക് അങ്ങോട്ട് വീണതും കുട്ടിശങ്കരൻ്റെ കൂട്ടുകാരൊക്കെ പേടിച്ച് ഫുൾ നിലവിളിക്കാൻ തുടങ്ങി. അവർ കുറേ കുട്ടിശങ്കരനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റാനൊക്കെ നോക്കി. അവർ പാവങ്ങൾ, അവരൊക്കെ കുഞ്ഞല്ലേ, അവർക്കുണ്ടോ കുട്ടിശങ്കരനെ കയറ്റാൻ വയ്ക്കുന്നു? കുട്ടിശങ്കരൻ പാവം അവിടെ ഇരുന്നിട്ട് ഫുള്ള് കരച്ചിലായി, ഫുള്ള് അവിടെ ഇരുന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കൂട്ടുകാരും കുട്ടിശങ്കരനും ഒക്കെ കരച്ചിൽ തന്നെയായി. അപ്പോഴത്തേക്കും ദാ നോക്കുമ്പോൾ എന്തുണ്ടായി? അവിടെ ദാ വേട്ടക്കാരൊക്കെ ഇരിക്കുന്നത്, വേട്ടക്കാർ ദൂരെ ഇരിക്കുന്നത് ആര് കണ്ടു? ആ നമ്മുടെ കുറുക്കൻ കണ്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നറിയോ? പെട്ടെന്ന് നമ്മുടെ കുറുക്കൻ ഒരു ബുദ്ധി തോന്നിയിട്ട് ഓടിപ്പോയി. ആരുടെ അടുത്തേക്ക് ഓടിപ്പോയി എന്നറിയോ? കുട്ടിശങ്കരൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്ക്. ഓടി ഓടി ഓടിപ്പോയിട്ട് വേഗം പറഞ്ഞു, അയ്യോ ദാ ഞങ്ങൾ പോയപ്പോൾ കുട്ടിശങ്കരൻ ഒരു കുഴിയിൽ വീണു പോയി, അവിടെ വേട്ടക്കാരുണ്ട്, ഇപ്പോൾ വരും, ഓടി വായോ എന്ന് പറഞ്ഞ് വേഗം വിളിച്ചുകൊണ്ട് വന്നു. കുട്ടിശങ്കരൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓടി വന്നു. ഓടി വന്നിട്ടോ ഒരു വലിയ കയറെടുത്തിട്ട് കുട്ടിശങ്കരൻ്റെ അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ആ കുഴിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുട്ടിശങ്കരൻ എന്ത് ചെയ്തു? ആ കയറിലിങ്ങനെ പിടിച്ച് 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 മെല്ലെ കയറ്റി, മെല്ലെ കയറി വന്ന് കുഴിയുടെ പുറത്തെത്തി. അപ്പോഴത്തേക്കും ദാ നമ്മുടെ വേട്ടക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വെടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ കുട്ടിശങ്കരൻ്റെ അമ്മയും അച്ഛനും കൂടെ വേട്ടക്കാർ ദേ ഷു 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 എന്ന് പറഞ്ഞിട്ട് കറക്കി ഒരു ഒറ്റ തുമ്പിക്കൈ കൊണ്ട് വേട്ടക്കാരെവിടെയോ പോയിട്ട് വീണു അല്ലേ. അതാ എന്നിട്ട് കുട്ടിശങ്കരൻ്റെ അമ്മ പറഞ്ഞു, എന്തിനാ കുട്ടിശങ്കര, ഞങ്ങൾ പറഞ്ഞതല്ലേ പോവരുത്, ഒറ്റയ്ക്ക് പോവരുത്, പറയാണ്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. കുട്ടിശങ്കരൻ പറഞ്ഞു, സോറി അമ്മേ, ഞാനങ്ങനെ ചെയ്യില്ല, ഇനി പറഞ്ഞിട്ടേ പോവുള്ളൂ, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ഇനി ഞാൻ പോവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിശങ്കരൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സന്തോഷമായി, കുട്ടിശങ്കരനും സന്തോഷമായി, കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമായിട്ട് എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണം. നമ്മൾ നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കണം. അവർ പറയുന്നതൊക്കെ കേൾക്കുക, എന്ത് ചെയ്യാൻ പാടില്ല, അനുസരണക്കേടൊന്നും കാണിക്കരുത്. അനുസരണക്കേട് കാണിച്ചാൽ നമുക്ക് കുട്ടിശങ്കരൻ്റെ അവസ്ഥയാവും, നമ്മൾ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് പോയിപ്പെടും.
ഓക്കെ, അപ്പോൾ മറ്റൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ.